നമസ്കാരം ഇപ്പോൾ കാലടിയിലെ പള്ളിയുടെ സെറ്റ് അത് പൊളിച്ചത് എന്തായാലും അത് തെറ്റ് തന്നെയാണ് യാതൊരു സംശയവുമില്ല നമ്മളും സമൂഹമൊക്കെ ആ ഒരു വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു തെറ്റ് ചെയ്തത് ആരായാലും നടപടി ഉണ്ടാകണം പക്ഷേ ഈ കാലടി മണപ്പുറത്ത് ഈ ഒരു സെറ്റ് സ്ഥാപിച്ചത് അത് കഴിഞ്ഞ ദിവസം കുറേ ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നിരവധി അനവധി പേർ ഉയർത്തിയിരുന്നു അതുപോലെ മതേതരത്വത്തിൻ്റെയും മതമൈത്രിയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് വലിയ വലിയ ചർച്ചകളുമായി ഇപ്പോൾ ഈ സാംസ്കാരിക നായകർ കുറേ നാളായി മിണ്ടാതിരിക്കുകയായിരുന്നു അവരൊക്കെ ഇപ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് ഇത് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇതൊക്കെ ആർഎസ്എസിൻ്റെയും അതുപോലെ ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ സംഘപരിവാറിൻ്റെയും ഒക്കെ മേൽ കെട്ടിവെക്കാനുള്ള ഒരു നിഗൂഢമായ ഒരു ശ്രമം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഘടനയുടെ പേരിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ അതിനകത്ത് ആ സംഘടനയ്ക്കകത്ത് ഹിന്ദു എന്നോ വേറെന്തെങ്കിലും ഒരു വാക്ക് കയറി വന്നാൽ അതിനെ ആർഎസ്എസ് ആക്കി മാറ്റുകയും അതുപോലെ BJP ആക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ലീലാവിലാസങ്ങൾ നമ്മൾ ഇതിനു മുൻപും കണ്ടതാണ് പക്ഷേ കുറേ പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ ഒരുപാട് സംഭവ വികാസങ്ങൾ കേരളത്തിൽ പല കുറി നടന്നിട്ടുണ്ട് ഈ ഭൂമിയും അതുപോലെയുള്ള പ്രദേശങ്ങളുമൊക്കെ അതായത് ക്ഷേത്രഭൂമിയും അതുപോലെയുള്ള പ്രദേശങ്ങളൊക്കെ കയ്യേറുവാനും അത് സ്ഥാപിച്ചെടുക്കുവാനുമുള്ള ശ്രമങ്ങൾ പിന്നെ കുരിശ് കൃഷിയുടെ കാര്യം അറിയാമല്ലോ എവിടെയെങ്കിലും ഒരു കുരിശ് കൊണ്ട് സ്ഥാപിക്കുക ആ കുരിശിന് ചുറ്റുമുള്ള സ്ഥലം പള്ളിയുടേതാക്കി മാറ്റുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടേതാക്കി മാറ്റുക ഈ കുരിശ് കാണുമ്പോൾ തന്നെ ഇവിടുത്തെ അധികാരികൾക്ക് ഭയമാണ് എന്നുള്ളതാണ് വാസ്തവം കുരിശയിൽ തൊടാൻ പാടില്ല ആ സമയത്ത് അവിടെ വേറെന്തെങ്കിലും ഒരു ചിഹ്നമാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ കാണിക്കവഞ്ചിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ശൂലമോ അങ്ങനെ ഒരു ചിഹ്നമാണെങ്കിൽ അതെടുത്ത് കളയാൻ വലിയ മിടുക്കുമാണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം മതേതരത്വവും കാര്യങ്ങളും ഒന്നുമല്ല ഇത് ഒരു പ്ലാൻഡായുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കുരിശ് കൃഷിയും ഇതുപോലെയുള്ള സ്ഥലം കയ്യേറലും ഒക്കെ കാലങ്ങളായി ഇവിടെ നടന്നു വരുന്നത് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിനെ ഈ കാലടിയിലെ സെറ്റ് പൊളിക്കലുമായി ചേർത്ത് വായിക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ നമുക്ക് നോക്കാം പണ്ട് മാർപ്പാപ്പ അന്നത്തെ മാർപ്പാപ്പ കേരളത്തിൽ വന്നപ്പോൾ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത് ശംഖുമുഖത്ത് ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ടുകടവിന് സമീപമായിരുന്നു പിന്നീട് അന്നവിടെ സ്ഥാപിച്ച താൽക്കാലിക വേദി മാർപ്പാപ്പ പ്രസംഗിക്കാൻ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് പ്രസംഗിക്കാൻ കെട്ടിയൊരുക്കിയ താൽക്കാലിക വേദി അവിടെ സ്ഥിരം സ്മാരകമാക്കി ശംഖുമുഖം പ്രദേശം ആ പ്രദേശം ആറാട്ടുകടവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കയ്യേറാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു എന്ന് അന്നത്തെ മാധ്യമങ്ങളൊക്കെ വാർത്തകൾ നൽകിയിരുന്നു വളരെ കുറച്ച് മാത്രം പക്ഷേ അത് ഹൈന്ദവ സംഘടനകളും അതുപോലെയുള്ള സാംസ്കാരിക സംഘടനകളും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമൊക്കെ ഇടപെട്ടാണ് അത് അന്ന് തടഞ്ഞത് അതുപോലെ നിലയ്ക്കലിലെ കാര്യം അറിയാം പാഞ്ചാലിമേട്ടിലെ കാര്യങ്ങൾ അറിയാം എവിടെയായാലും നീതിക്ക് വേണ്ടി ഹൈന്ദവ സമൂഹത്തിന് ഒരുപാട് നിയമങ്ങളിലൂടെയും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളിലൂടെയും പൊരുതേണ്ടി വന്നു അതായത് ഇവിടെ ഒരു കൈയടക്ക് സമരം അതായത് കൈവശം ആക്കൽ സമരം അനധികൃത മാർഗങ്ങളിലൂടെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പല രീതിയിൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് കൈയടക്കുന്ന സമരങ്ങൾ കൈയടക്കുന്ന രീതികൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഒരു അധികാര ചിഹ്നമായി ഒരു കുരിശ് സ്ഥാപിച്ച് ആ പ്രദേശം സ്വന്തമാക്കുന്നു ഈ ന്യൂനപക്ഷ സമുദായമായതുകൊണ്ടും വോട്ട് ബാങ്ക് ആയതുകൊണ്ടും സർക്കാരുകൾ മിണ്ടുന്നില്ല ഇതൊക്കെ എത്രയോ കണ്ടതാണ് എത്രയോ ഇവിടെ നടന്നതാണ് എന്നുള്ള കാര്യം ഇതിപ്പോൾ ഒരു സ്മാരകമാക്കി വെക്കണം എന്നൊന്നും ആരും പറഞ്ഞില്ല അല്ലെങ്കിൽ ഇതൊരു സിനിമയ്ക്കായി ഉപയോഗിച്ച സാധനം മാത്രമാണ് എങ്കിലും ഈ ഹൈന്ദവ സമൂഹത്തിന് ആരാധനയ്ക്ക് ഒക്കെയുള്ള പ്രദേശങ്ങളും ഇതുപോലെയുള്ള പിതൃതർപ്പണം കാലടി മണപ്പുറം ആലുവ മണപ്പുറം ഇതൊക്കെ പിതൃതർപ്പണത്തിനായുള്ള പ്രദേശമാണ് ക്ഷേത്രമുണ്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്ര സങ്കേതങ്ങളും ദേവഭൂമിയും ഒക്കെ ഇത്തരത്തിൽ വിട്ടുകൊടുക്കണോ എന്നുള്ള കാര്യം ഹൈന്ദവ സമൂഹം കൂടി ആലോചിക്കേണ്ടതാണ് ക്ഷേത്രസമിതിയും ഒക്കെ ആലോചിക്കേണ്ടതാണ് പിന്നെ ഇവർക്ക് പഞ്ചായത്തിൻ്റെ അനുമതിയില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തം ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഈ കുരിശ് കൃഷി അതുപോലെയുള്ള മേഖലകളിലൂടെ ഹൈന്ദവ സമൂഹത്തിനും ക്ഷേത്രങ്ങൾക്കുമൊക്കെ നഷ്ടമായിട്ടുണ്ട് അതിന് ദേവസ്വം ബോർഡ് ഉൾപ്പെടെ പല സമയത്തും കൂട്ടുനിന്നിട്ടുമുണ്ട് ഇതിപ്പോൾ 3000 ഏക്കർ പാട്ടത്തിന് കൊടുക്കുന്ന വിവരമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിയമ നടപടികൾ ഉൾപ്പെടെ നടക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ എത്രയോ ഏക്കർ ഭൂമി ഇതുപോലെ തന്നെ ചെറുവള്ളി എസ്റ്റേറ്റ് അങ്ങനെ എത്രയോ ഏക്കർ ഭൂമി ഇതുപോലെ ഹൈന്ദവ സമൂഹത്തിനും ഹൈന്ദവ വിശ്വാസങ്ങൾക്കുമൊക്കെ നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് ഇതിനോട് ഇതിനെ ഒന്ന് ചേർത്ത് വച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ കപട മതേതര രാഷ്ട്രീയക്കാരന്മാരാരും ഭരണവർഗമോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ഒന്നും ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെയും കൂടെ നിന്നിട്ടില്ല ഈ ഒരു വിഷയത്തിലും എന്നുള്ളതാണ് സത്യം നിയമം വഴി അല്ലെങ്കിൽ ഹൈക്കോടതി ഇടപെടൽ മൂലമൊക്കെയാണ് പലപ്പോഴും നീതി നടപ്പിലാക്കിയെടുത്തത് വളരെ അധികം കഷ്ടപ്പെട്ട് അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനും ഒരു മതമേലധ്യക്ഷനും ഒരു മുതലാളിയും
ഹൈന്ദവ സമൂഹത്തിന്റെ കൂടെ നിന്നിട്ടില്ല. എത്രയോ ഏക്കർ ഭൂമി ക്ഷേത്രഭൂമി ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടും ക്ഷേത്രഭൂമികൾ കുരിശ് മലകളായി അല്ലെങ്കിൽ പള്ളികളായി മാറിയ എത്രയോ എത്രയോ കഥകളുണ്ട്, എത്രയോ എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ മലയാറ്റൂർ പള്ളി അത് പണ്ടൊരു ശിവക്ഷേത്രമായിരുന്നു എന്ന് ചില ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ എത്രയോ എത്രയോ ഏക്കർ ഭൂമിയാണ് ഹൈന്ദവ സമൂഹത്തിന് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടും സഹിഷ്ണുതയോടെ ഇതെല്ലാം സഹിച്ച് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ. പക്ഷേ സന്നദ്ധ സംഘടനകളും സാംസ്കാരിക സംഘടനകളും അതുപോലെ സനാതന ധർമ്മ സംസ്കാരം പുലർത്തുന്നവരുമൊക്കെ വളരെ കാര്യമായി തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇതിൽ ഇടപെടുന്നുണ്ട്. ഒരുപാട് സംഘടനകൾ, ഹൈന്ദവീയം പോലുള്ള ഒരുപാട് സംഘടനകൾ, അതുപോലെ കേരള ഹിന്ദു ഹെൽപ്പ് ലൈൻ പോലുള്ള സംഘടനകൾ ഒക്കെ ഇതിൽ തന്നെ കാര്യമായി ഇടപെടുന്നുണ്ട്. നിയമ സംവിധാനങ്ങളിലൂടെയൊക്കെ തന്നെ ഇടപെടുന്നുണ്ട്. എന്തായാലും ഇതെവിടെ എവിടെ ചെന്നെത്തും എന്നുള്ള കാര്യമാണ് സംശയം. ഈ രീതിയിൽ തുടർന്നാൽ ഭൂരിപക്ഷ സമുദായത്തിന് ഇവിടെ അവസാനം ഇവിടെ നാട് വിട്ട് ഓടേണ്ടി വരും എന്ന ഒരു ദുസ്ഥിതി, ഒരു വളരെ വിഷമകരമായ അവസ്ഥ ഉണ്ടാകാതിരുന്നാൽ ഭാഗ്യം. എന്തായാലും ശ്രദ്ധിച്ചേ പറ്റൂ, ഈ ഒരു വിഷയങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ആരും ഹൈന്ദവ സമൂഹത്തിൻ്റെയും ഹൈന്ദവ സംസ്കാരത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും ഒന്നും തലയിൽ കയറാൻ ഒരാളെയും അനുവദിക്കരുത് എന്ന് മാത്രം പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.